de Amono. അയ്യര് പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞമ്മേ. തൽക്കാലം വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന്റെ അച്ഛന് കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമില്ലെന്ന് പറയുന്നത് കഷ്ടമാണ്. ആശ്രയമില്ലാത്തവർക്ക് തല ചായ്ക്കാൻ ഒരിടം, അതാണ് ശാന്തി തീരം. അവിടെയാണ് അച്ഛനുള്ള കുഞ്ഞിനെ താൻ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. കുഞ്ഞിന് ചെലവിന് വേണ്ടതൊക്കെ എത്തിക്കുന്നുണ്ട് സംഭാവനയുടെ രൂപത്തില്. അങ്ങനെ ഒരു സൗജന്യം ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല. കുഞ്ഞിന് വേണ്ട സ്നേഹവും സംരക്ഷണവും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നും സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടുന്ന പോലെ ആകില്ലല്ലോ. അറിയാമേ, കുറച്ചുനാളുടെ കനിവ് കാട്ടണം, അത് കഴിഞ്ഞാ ഞാൻ കുഞ്ഞിനെ ഏറ്റെടുത്തോളാം. പെൺകുഞ്ഞാണ്, മറക്കരുത്. അതെ, എല്ലാം ഞാൻ പറഞ്ഞമ്മേ. ഇയാൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടിട്ട് കുഴപ്പക്കാരനല്ലാന്ന് തോന്നി. അതുകൊണ്ടാ വന്ന് കാലു പിടിച്ചപ്പോ കുഞ്ഞിന് അഭയം നൽകിയത്. പിന്നെ ആ കുഞ്ഞിനെ കണ്ടപ്പോ തള്ളിക്കളയാനും തോന്നിയില്ല. അത്രയ്ക്കും നിഷ്കളങ്കമായ മുഖമാണ് അതിൻ്റെത്. മോൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തണല് മറ്റെവിടെയും ഉണ്ടാവില്ല. അമ്മ പറഞ്ഞ പോലെ പെൺകുഞ്ഞാണല്ലോ. അപ്പൊ അച്ഛനായ എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരിടത്ത് തന്നെ മോള് നിൽക്കണം. പോയിട്ടോരാമേ. കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു അല്ലേ? നല്ല ചെറുപ്പക്കാരനാ, സംസാരത്തിലൊക്കെ നല്ല തറവാടുത്തമുണ്ട്. ആ, ആ കുഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നില്ലേ? പണിക്കാരെ മുഴുവൻ തമിഴന്മാരാക്കിയോ എന്ന് ആലോചിക്കുക. അമ്മയ്ക്കറിയാലോ, മലയാളികൾക്കൊന്നും പഴയ ഉത്സാഹമില്ല. ഞാനെല്ലാം അയ്യരെ ഏൽപ്പിച്ചിരിക്കുക, ഇഷ്ടം പോലെ ചെയ്യാം. അമിതമായ ലാഭം ഞാൻ ഒന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ കണക്കെടുപ്പ് നടത്തുമ്പോ നിശ്ചയം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ആ, ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ വിമലേ? ഇതാ അമ്മ സുഖം. ആയിക്കോട്ടെ, ഇതുപോലുള്ള സ്ഥാപനങ്ങളില് നിന്നെപ്പോലുള്ള സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരികയാ. കുട്ടികളുടെയും ദാമ്പത്യത്തില് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നക്കാര് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞത് ശരിയാ. വേഷം മാറാൻ മിടുക്കനാണ് സാറവൻ, അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും സാധിക്കില്ല. എങ്കിലും ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം. ആ, എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ വിളിക്കാം സർ. ഓക്കെ ഓക്കെ. എന്തായി സാർ? അവനെ പറ്റി ഇപ്പൊ DYSP സാറിനോട് സംസാരിച്ചതേ ഉള്ളൂ. അവൻ ഈ നാട് വിട്ട് പോയി കാണൂ. ഇല്ല സർ, അവൻ ഇവിടെ തന്നെയുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പൊ അവനൊരു മൊബൈൽ നമ്പർ ഇല്ല. സിം മാറ്റി മാറ്റി പരീക്ഷിക്കുക, പോലീസിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുക. പിന്നെ SI ബലരാമന്റെ വയർലെസ് സെറ്റ് കയ്യിലുള്ളത് കൊണ്ട് പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നുണ്ട്. രാത്രിയിലെ അവന് പുറത്തിറങ്ങാൻ പറ്റൂ, അതുകൊണ്ട് പകൽ ഉറക്കം, രാത്രിയിലെ യാത്ര, അങ്ങനെ ഇപ്പോൾ എന്റെ പോക്ക്. എന്നിട്ടൊരു തുമ്പും കിട്ടുന്നില്ല. അവന്റെ രൂപസാദൃശ്യമുള്ളവരെ പോലും ആളറിയാതെ പിടിച്ചു തല്ലുക. പോലീസ് വള്ളക്കടവിലൊക്കെ തിരഞ്ഞായിരുന്നു, പൂന്തുര ഭാഗത്തും വിശദമായി തെരച്ചിൽ നടത്തി. അവന് ചില ബന്ധങ്ങളൊക്കെ അവിടെയുണ്ട്. 4-5 ദിവസം മുമ്പ് അവനെവിടെ കണ്ടവരുണ്ട്. സാറും ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധ വെച്ചോളൂ. പറഞ്ഞാ മതി, പോലീസുകാരെക്കാൾ ആത്മാർത്ഥതയോടെ തിരച്ചിൽ നടത്തിക്കോളാം. ഞാനും ജോലിയിൽ തിരിച്ചു കയറിയതിനു ശേഷം അവന് വേണ്ടിയാണ് സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. മറ്റു കേസുകളിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അവനായതുകൊണ്ടാ ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കാൻ പറ്റുന്നത്. ചിലപ്പോ വേഷം മാറി നമ്മുടെ മുന്നിലൂടെ തന്നെ പോകുന്നുണ്ടാവും. തളർന്നു കിടക്ക എന്റെ ഭാര്യ, എന്നിട്ടും വിളിക്കുമ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവനെ കിട്ടിയൊന്നാ. മകളെ നഷ്ടപ്പെട്ടു കഴിയുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ അങ്ങനൊരു വാർത്ത കേൾപ്പിക്കണം. അവനെ കിട്ടിയെന്ന് മാത്രമല്ല, അവൻ മരിച്ചെന്ന്. എത്രയാട്ടാ? 30.
എന്താണോ കറികൾക്കൊന്നും പഴയ പോലെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അത് ഒരു അപശകുനത്തിന് ഇപ്പൊ കടയിൽ വെച്ചിട്ടുണ്ട്. അവനാ ഇന്ന് കറികളൊക്കെ ഉണ്ടാക്കിയത്. ശരി, നീ നാളെ തൊട്ട് പൊറോട്ട അടിച്ചാ മതി, കറികളൊക്കെ കണ്ണപ്പുണ്ടാക്കിക്കോളും. കറികളിൽ ചേരുവയൊക്കെ നീ തന്നെ കേട്ടോ. ഞാൻ ഇട്ടെന്ന് പറയാനാ വന്നത്. ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി കറികൾ മനഃപൂർവ്വം മോശമാക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യോ എന്തേണ്ണ, എനിക്ക് അത്രേ അറിയാവൂ. അതുകൊണ്ടല്ലേ എന്റെ തട്ടുകട പൂട്ടിപ്പോയത്. ഒരു 15 ദോശയും ഒരു ഫുൾ ചിക്കനും എടുത്തു. ഇന്ന് കറികൾക്കൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറവാ. കുറഞ്ഞാലും വിശ്വസിച്ച് കഴിക്കാലോ. അങ്ങനെയാ തന്റെ കടയെ പറ്റി പേര്. തങ്കപ്പ, സാറിന് പാഴ്സൽ എടുത്തു കൊടുക്ക. അവൻ ഈ പരിസരത്തൊന്നും വരാറില്ലെന്ന്. എന്താ വന്നാ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ജയിലിൽ നിറങ്ങുന്നതിന് മുമ്പ് അവന്റെ പണി തീരുന്ന ഞാൻ കരുതിയത്. നന്ദം ബുദ്ധിമോശം കാണിച്ചു, കൈവെള്ള കിടന്ന് കറങ്ങിയിട്ടും ഒന്നും ചെയ്തില്ല. അതാണ് നാരായണ ഗൗഡ. ബഹാസുരൻ എത്തി. എന്തായി നന്ദ? അതാ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. അവനീ നാട് വിട്ട് പോയി കാണുമെന്ന് പറഞ്ഞപ്പോ അതിനുള്ള സാധ്യതയില്ലെന്നാ മോചിത പറഞ്ഞത്. അത് ശരിയാ സർ, അവനീ നാട് വിട്ട് പെട്ടെന്ന് അങ്ങനെ പോവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ അവൻ കാരണം ജയിലിൽ പോവേണ്ടി വന്ന ജോ സാറിനെ പറ്റി? ഇദ്ദേഹം അത്. ഓ, നന്ദന്റെ പെങ്ങളുടെ ഭർത്താവ് അല്ലേ? അതെ. അപ്പൊ അവന്റെ ശത്രുക്കളെല്ലാം ഒത്തുകൂടിയിരിക്ക. രാത്രിയിൽ പോലും ഉറക്കമില്ലടോ, അലയുക. എവിടെയെങ്കിലും വെച്ച് അവനെ കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാരും മത്സരിക്കുക സാറേ. അവന്റെ കഴുത്തിൽ ആദ്യ വെട്ടുവെട്ട്, ആർക്കാ ഭാഗ്യം കിട്ടുകന്നേ അറിയാനുള്ളൂ. സാറെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ലടോ, ഇപ്പൊ ആഹാരത്തിലൊന്നും താല്പര്യമില്ല. അവനെ കൊല്ലാനാ ആർത്തി. എന്നാ സാർ വരട്ടെ. അയാളത് ചെയ്യും സാറേ. ചെയ്യണമല്ലോ. ഇതാ സാറേ പാഴ്സല്. എത്രേ? എന്താ സാറേ ഇത്? നന്ദ ബന്ധം വേറെ, കച്ചവടം വേറെ. ഇതങ്ങോട്ട് വെച്ചിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് വേണ്ട സാർ. ദേ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പാർസൽ വാങ്ങാനും വരില്ല, കഴിക്കാനും വരില്ല. പിടിക്ക്, ആ പിടിക്കടോ. തങ്കപ്പ ബാലൻസ് കൊടുക്ക. സാറിനോട് കടങ്ങൾ ഒരുപാടാ, അതൊക്കെ ഇങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണ്ടേ സാറേ. ആ കടങ്ങളൊക്കെ താൻ വീട്ടിൽ കഴിഞ്ഞു നന്ദ. അതിനൊക്കെ പകരമാണ് എനിക്ക് തന്റെ പെങ്ങളെ കിട്ടിയത്. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ. ഇതാ സാറേ ബാക്കി. ശരി നന്ദ. എടോ ബീരാനെ, ബീരാനെ, എടോ എടൂ, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് നന്ദന്റെ കടയില്. ആ ജോസും ഗൗഡയും ഒക്കെ. എന്നാലും ഞാൻ പിടികൊടുക്കില്ല. അതെന്തെങ്കിലും ആവട്ടെ, നീ ഭക്ഷണമല്ലേ മേടിച്ചായിരുന്നാ? പറ്റിയില്ല. ഓ, അപ്പൊ ഈ രാത്രി എന്ത് കഴിക്കൂടാ? വായ തന്നെ ശരണം. അതെ, അങ്ങനെ വിടാൻ പറ്റൂല, ഞാൻ പുറത്തോട്ട് വരാ. അബദ്ധമൊന്നും കാണിക്കരുത്, എല്ലാവരും രാത്രിയൊന്നോ പകലൊന്നും ഇല്ലാതെ തിരയുക. ഓ, എടാ പിടിക്കപ്പെട്ടാലും ഞാൻ പറയത്തില്ലടാ നീ ഇവിടെ ഉണ്ടെന്ന്. ആ, അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കില്ലടോ. ഓ, ഇനിയിപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലും അവര് വരുമ്പോ നീ ഇവിടെ കാണുമല്ലോ. ഏതായാലും ഇന്നൊരു രാത്രി പട്ടിണി കിടക്കാം. എന്നെ കൊണ്ട് പട്ടിണി കിടക്കാൻ പോയാ ഞാൻ പുറത്തു പോയി കഴിച്ചിട്ടു. റിസ്ക് എടുക്കണ്ട, പോണ്ട. ഓ,
എടാ വയർലെസ് അല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്? ഞാൻ പോലീസുകാരെ റൂട്ട് തെറ്റിച്ചോളാ. എടോ താ മേശം മാറാതെ നടക്കുന്നേ. തലച്ചോറുള്ളവൻ എന്തിനാടാ തലപ്പാവ്? അതെ, അത് തന്നെ എന്റെ പേടി. തലയുണ്ടോ? തലച്ചോറില്ല. ദേ ഞാനേ ഭക്ഷണമായിട്ട് വരുമ്പഴേ നീ ഇത് മാറ്റി പറയും. തയ്യാറായിരുന്നോടാ വെട്ടി വിഴുങ്ങാൻ? അല്ല എടോ, ഒന്ന് പോടാ. മുക്കിൽ നിന്ന് ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചുകൊണ്ട് ഹെൽമെറ്റ് വെച്ച രണ്ട് ചെറുപ്പക്കാര് സ്കൂട്ടറിൽ വട്ടിയൂർക്കാവ് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഓവർ ഓവർ. ഇനി ഇവന്മാരായിരിക്കോ? ആ സാറേ, തമ്പുരാമക്ക് ഇത് മാല മോഷ്ടിച്ച് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. സാർ പോലീസാ? എടാ പിന്നെ ഇത് കണ്ടറിഞ്ഞൂടെ പോലീസാണെന്ന്? ഈ ഏരിയ മൊത്തം പോലീസ് കവർ ചെയ്തേക്കാണ്. ഓടിക്കഴിഞ്ഞാൽ ശരിയാക്കും ഞാൻ. സാറേ ഞങ്ങൾ മാലയൊന്നും മോട്ടിച്ചിട്ടില്ല, ഈ സ്കൂട്ടറെ മോട്ടിച്ചിട്ടുള്ളൂ. അത് കൊണ്ടുപോയിക്കോ, കേസാക്കല്ലേ സാറേ. എടാ നീയൊക്കെ തമ്പുരാമുക്കിന്ന് മാല മോട്ടിച്ചത്? തമ്പുരാമുക്കിന്ന് മോട്ടിച്ചില്ല സാറേ. പിന്നെ മരുതം കുഴിന്ന് പൊട്ടിച്ചൊരു മാലയുണ്ട്, അത് വേണമെങ്കിൽ തരാം. മരുതം കുഴിന്നാണോ? സ്വർണം തന്നെ. ഇതുകൂടെ വെച്ചോ സാറേ. എടാ നല്ല തടിമെടുക്കണ്ടല്ലോ രണ്ടിടത്തിനും, വല്ല ജോലി ചെയ്ത് ജീവിച്ചുടറാ. ഇനി അങ്ങനെ ജീവിച്ചോളാം സാറേ, പ്രാരാബ്ദം കൊണ്ടാ. പോ, ഈ ഏരിയ കണ്ടവര് കണ്ട ശരിയാക്കും ഞാൻ. നിന്നൊക്കെ കടിച്ച് കീറും ഞാൻ. മാല മോട്ടിക്കാൻ നടക്കണത്. സ്കൂട്ടർ കൂടി എടുത്തേക്കാം. പോലീസ് ജീപ്പ് വന്നേക്ക് മുമ്പ് മുങ്ങാം. അതെ, ഒരുത്തൻ ദാനമായിട്ട് തന്നതാ. ഈ പണവും ഭക്ഷണവും ഒക്കെ അല്ലേ ദാനമായിട്ട് തരാറ്. ഇത് സ്കൂട്ടറാണ് കിട്ടിയത്. കൂട്ടത്തില് ഈ സ്വർണമാല. വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയോ? എനിക്ക് അതല്ല പണി. എടാ ഈ വയർലെസ് കൊള്ളാട്ടാ. രണ്ടാവന്മാര് സ്കൂട്ടറിൽ വന്നപ്പോ തമ്പുരാമക്കിന്റെ അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ മാല മോട്ടിച്ച് സ്കൂട്ടറിൽ കറങ്ങുന്നൊരു സന്ദേശം വന്ന്. അപ്പൊ രണ്ടാവന്മാര് സ്കൂട്ടറിൽ വന്ന് ആളെ കിട്ടിയെന്ന് ഞാൻ ചുമ്മാറങ്ങ് കാച്ചി. അതോടാവന്മാര് സ്കൂട്ടർ എന്റെ മുമ്പിൽ വെച്ചിട്ട് സാഷ്ടാംഗം നമിച്ച് ഒന്നുകൂടി ഞെക്കി ചോദിച്ചപ്പോ വേറെ എവിടെ നിന്നോ മോട്ടിച്ചൊരു മാലയും കൂടി ഇങ്ങോട്ട് പോന്ന്. താനിത് ശരിക്കും മുതലാക്കുന്നുണ്ടല്ലേ. ജീവിക്കാൻ ഭഗവാൻ ഇതുപോലെ ഓരോരോ മാർഗങ്ങൾ കാണിച്ചു തരല്ലേടാ. താൻ ഭക്ഷണം വാങ്ങിയോ? ആ അതല്ലേ കയ്യിലിരിക്കണേ. രണ്ട് ദിവസത്തേക്കുള്ളതുണ്ട്. ഫ്രിഡ്ജില്ലല്ലോ. ആ നമുക്ക് ഐസിൽ വെച്ചേക്കാലോ. വേണ്ടേ? എടുക്കടോ. എടാ എന്റെ കൂടെ ഉണ്ടേ. ഉമ്മ എടാ കള്ളന്മാരെ പിടിക്കാനായിട്ടെ ഈ വയലസ് അടിപൊളിയാ. അടിച്ചു പൊളിക്കും തന്നെ അവരുടെ കൈ കിട്ടിയ. എന്നെ പിടിക്കുന്നതിനെ പറ്റിയും അവർ ഈ വയർലെസ് കൂടെ പറയും. അപ്പൊ ഞാൻ റൂട്ട് മാറ്റി സഞ്ചരിച്ചാ പോരെ. എടോ സിഗ്നൽ വെച്ച അവന്മാർ എപ്പോ ഇവിടെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാ നേരെ കാണുന്നത് കായലല്ലേ. നമുക്ക് എടുത്ത് ചാടാ. ഇനി ധൈര്യമായിട്ട് എടുത്ത് കഴിക്കടാ. ഈ വയർലെസ് ഇപ്പൊ നിന്റെ ഭാര്യയുടെ കിടപ്പ് മുറിയിലുണ്ടാ വയറാ. ഓ എടാ ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ തൊണ്ടേ കെട്ടി ചാകും. സോറി ഞാൻ ഇവിടെ പറഞ്ഞാണ്, വേണമെങ്കിൽ അവിടെയും പറയാം, പിന്നെ എവിടെയെങ്കിലും ഒക്കെ പറയാലോ. എന്നെ കൊണ്ട് പറയിപ്പിച്ച് നടക്കുന്നുണ്ടാ. എടോ ഓഫ് ആക്കടോ. അതെ ഓഫ് ആക്കി. ഇത് തമാശയല്ല കേട്ടോ. എടാ എങ്കിലും ഇത് ജീവിക്കാനായിട്ട് അത്യാവശ്യം. മുമ്പ് ഈ ദോശയും സാമ്പാറും ഒന്നും ഒരു കോമ്പിനേഷൻ അല്ലായിരുന്നു, ഇപ്പൊ നല്ല രുചി തോന്നുന്നു. എന്ത് കിട്ടിയാലും ഒരുതരം ആർത്തിയാ. പട്ടിണി കിടക്കുമ്പോഴേ ആർത്തി കൂടും. നീ ഇനി എന്നെ പിടിച്ച് തിന്നുവന്ന എന്റെ പേടി. ഇത് കഴിച്ചു കഴിഞ്ഞാ ഉറക്കം വേറൊരിടത്ത് മതി.
പോലീസ് എത്താൻ സാധ്യതയുണ്ട്. ഈ കായലിന്റെ കരയിൽ കെട്ടിട്ടങ്ങനെ വള്ളങ്ങളില്ലേ, നമുക്ക് അത് ഈ കിടന്നുറങ്ങാം. പോലീസ് വരുമ്പോ കെട്ടയച്ചാണ് വിട്ടാ മതി, അതൊക്കെ പൊക്കോളും. മദ്യം കിട്ടാൻ ഒരു മാർഗമില്ലല്ലേ. നീ സ്വന്തമായിട്ട് അങ്ങോട്ട് വാറ്റിയാ മതി. അങ്ങനെ ഒരു ദിവസം കൂടെ കൊഴിഞ്ഞു വീണു. പകൽ തീരാൻ ഇത്രയും സമയം എടുക്കുന്ന ഇപ്പോഴാ മനസ്സിലാവുന്നത്. ഓഹ്, ഈ രാത്രി ഉറക്കം കിട്ടില്ലെങ്കിൽ അതിലും വലിയ പാടാ. നമ്മുടെ ഉറക്കം കെടുത്തുന്നവരും സ്വസ്ഥമായിട്ട് ഉറങ്ങരുത്. അപകടം മുന്നിലുണ്ടെന്ന് അവർക്കും തോന്നണം. അതൊരു നെഞ്ചിടിപ്പായി കിടക്കണം. അത്രയ്ക്ക് സഹിക്കാൻ വയ്യല്ലേ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് അമ്മയും കണ്ടതാണല്ലോ. പിന്നെ നേരം വിളിച്ചപ്പോഴേ ഇത്തിരി ആശ്വാസം കിട്ടിയത്. അപ്പത് അമ്മയെ വീണ്ടും തുടങ്ങി. അമ്മ, ഇന്നെങ്കിലും എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. പുറത്തിറങ്ങി നിന്ന് ഓട്ടോ കിട്ടുമെന്തോ. നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് റോഡിലോട്ട് പോകാനും വയ്യ. എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ കൊണ്ട് വാ, എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ. അമ്മേ, ഇതൊന്നും അത്ര കാര്യമാക്കാനില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്നതാ, അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും സഹിക്കുവാണോ. പോയൊരു ഓട്ടോ പിടിച്ചോണ്ട് വാ അമ്മേ, വാചകം അടിക്കാതെ. എനിക്ക് വയ്യായേ. ആ, നിക്ക് ഞാൻ പോവാ പോവാ. എനിക്ക് വയ്യായേ, ഞാനിപ്പോ ചാവേ. മോക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. അവിടുന്ന് ഇവിടം വരെ എത്തിച്ച പാടെ എനിക്കറിയാം. ഈ സമയത്ത് ഇതൊക്കെ സാധാരണയാ. രണ്ട് ദിവസത്തിനുള്ളിൽ അഡ്മിറ്റ് ആവണം. അയ്യോ ഡോക്ടറെ, ഞാൻ ഇപ്പോഴും വേണമെങ്കിലും അഡ്മിറ്റ് ആയിക്കോളാം. പെയിൻ മാറാനുള്ള മെഡിസിൻ തരാം. പിന്നെ വേദന അധികമാവുകയാണെങ്കിൽ ഉടനെ കൊണ്ടുവരണം. സാധാരണ പെൺകുട്ടിയൊക്കെ ഇതുപോലെ വേദന വരുമെന്ന് എനിക്കറിയില്ല. ഒരു അമ്മയെ നിങ്ങളിത് പറഞ്ഞു കൊടുത്തില്ലേ. പിന്നെ നിനക്ക് കുറച്ച് വേദന കൂടും. അതുപോലെ നീ ഒരുപാട് പേരെ വേദനിപ്പിച്ചതാണല്ലോ. ചരിത്രം മുഴുവൻ എനിക്കറിയാം. ഏതായാലും പുറത്ത് വെയിറ്റ് ചെയ്യും. വിശദമായ ചെക്കപ്പിന് ശേഷം പോയാ മതി. അതെ, ഇനി കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കാണുമോ ഡോക്ടറെ? കുഞ്ഞിന് കുഴപ്പമൊന്നും കാണില്ല, ജനിക്കുന്ന കുഞ്ഞിനെ നീ കുഴപ്പിക്കാതിരുന്നാ മതി. പോവാ മോളെ. ശരി, പതുക്കെ. ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം. നീ നടന്നോ, ഞാൻ വരാം. അതെ, ഞങ്ങളുടെ കാര്യം എല്ലാം അറിയാവുന്നറിയാം. ആ വാശിയൊന്നും അവളോട് കാണിക്കല്ലേ ഡോക്ടർ. അത് നിങ്ങളെ പോലുള്ള സ്ത്രീകൾക്കേ കഴിയൂ, ഞങ്ങൾ ഡോക്ടേഴ്സിന് അതാവില്ല. ഓ ആയിക്കോട്ടെ, ഇവളെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടി വരും. എന്ത് വേണം? വേദന തുടങ്ങി, വേദന. അയ്യോ, എനിക്കല്ല, എന്റെ മോക്ക്. നീയും പ്രസവിച്ച അമ്മയല്ലേടി, സ്ത്രീകൾക്ക് ഈ അവസ്ഥയില് അങ്ങനെ വേദന ഉണ്ടാവും. എന്നാലും ഇത് അങ്ങനത്തെ വേദന ഒന്നും അല്ല, ഇമ്മിണി കൂടുതലാ. എന്നുവെച്ചാ നന്ദന്റെ കുഞ്ഞല്ലേ, ഭാര കൂടുതലായിരിക്കും. അവന്റെ കുഞ്ഞ് അമ്മയെ വേദനിപ്പിക്കില്ലടി. എന്നാ, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പുറത്തു നടക്കുന്ന സംഭവങ്ങൾ കുറച്ചൊക്കെ അറിയും. അതുകൊണ്ട് നന്നായി വേദന അറിഞ്ഞേ അവള് പ്രസവിക്കത്തുള്ളൂ. നിന്റെ മോൾക്ക് വേദന ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ഡോക്ടേഴ്സാ, അല്ലാതെ ഞങ്ങളല്ല. മനപ്രയാസം കേറി മരിക്കാൻ വരെ തോന്നുന്ന ഒരു അമ്മയാ ഞാനിപ്പോ. മരിക്കടി.
നീ മരിക്കേ, അതോടെ നിന്റെ മോളുടെ സ്വഭാവം അല്പമെങ്കിലും മെച്ചപ്പെടും. അതുകൊണ്ടാ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ അമ്മയും കുഞ്ഞു ഇവിടെ തന്നെ താമസിക്കണമെന്ന് എനിക്ക് നിർബന്ധം. എന്ന് വെച്ചാ എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയത്തില്ല. അത് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞൊരമ്മ തന്നെയാ ഞാൻ. അതുകൊണ്ട് ടീച്ചറിന്റെ പേരക്കുട്ടി വഴിതെറ്റി പോകാതിരിക്കാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഇവിടെ തന്നെ അത് വളരുക. വേല കണ്ടോ, പ്രസവത്തോടെ അമ്മയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള അടവ് കണ്ടോ. ഇങ്ങനെയുള്ള അമ്മയുടെ മകള് പിന്നെ മോശക്കാരിയാവോ? പടിയിറക്കി വിട്ടത് തിരിച്ചു വിളിക്കാനല്ല, ആ ബോധം വേണം. മോള് കാല് പിടിച്ച് കരഞ്ഞപ്പോ നന്ദേട്ടന്റെ വീട്ടിൽ പോണോ, നന്ദേട്ടന്റെ വീട്ടിൽ പോണോന്ന് അലമുറയിട്ട് കരഞ്ഞപ്പോ സത്യം പറഞ്ഞ ചങ്കൊന്ന് പെടഞ്ഞുപോയി. അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ പെടയാൻ? എത്ര ചങ്കു പെടഞ്ഞാലും ഇനി അവള് തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞാലും ഈ വീടിന്റെ പടി അവൾക്കായിട്ട് തുറക്കില്ല. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അവളെ പുറത്തു കളഞ്ഞത്. വീട്ടിൽ നിന്ന് മൂദേവിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ കുറച്ച് സമാധാനവും ഐശ്വര്യമൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അവള് നിന്റെ ഒപ്പം കഴിയണം. നന്ദൻ സമ്മതം മൂളാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ അവനിപ്പോ വേറെ പെണ്ണന്വേഷിച്ചു ഞങ്ങള്. അതെ, കഥകളൊക്കെ അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ വീടിന് ചുറ്റും, ബന്ധുക്കളും ഉണ്ട്. അവരൊക്കെ വേറൊരു വിവാഹം കഴിക്കണമെന്ന് പറയുക, ചില ആലോചനകൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അവനൊന്ന് മനസ്സ് മാറ്റിയ സമ്പത്ത് ഞങ്ങൾ നോക്കില്ല. വന്നു കയറുന്ന വീടിനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾ ഈ വീടിന്റെ മരുമകളാകും. മോജിതയുടെ മരണവും ആ ജോസിന്റെയും രോഹിണിയുടെയും മരണവും എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. പ്രതികാരം ഇവനിൽ ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ ആരൊക്കെ അതിൽ വെന്തരിയും? ഈ മതമിളകിയ ഒറ്റയാനയെ തളയ്ക്കാൻ ആർക്കാകും? അതെ, ഇനി ആ മുഹൂർത്തമാണ്.